ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. എല്ലായിടത്തും മഴയും കാലവർഷമൊക്കെ ആയിട്ട് അതിനോടനുബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അന്ന് വന്നിട്ടുള്ളത് ഒരു റവ കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഉപ്പുമാവ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. ഇവിടെ ഞാൻ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ക്യാരറ്റ്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞു, രണ്ട് പച്ചമുളക് അരിഞ്ഞതാണ്. പിന്നെ കുറച്ച് നിലക്കടല വറുത്തതാണത് കേട്ടോ. പിന്നെ ഇതാ നമുക്കൊരു ചെറുനാരങ്ങ ആവശ്യമുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചേർക്കാം. ഞാനിപ്പോൾ തേങ്ങ എടുക്കുന്നില്ല, എടുക്കുകയാണെങ്കിൽ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ മതി. പിന്നെ നമ്മളിതാ ഒരു ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ് അളവിലാണ് നമ്മൾ റവ എടുക്കുന്നത്. ഇത് ഞാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുള്ള റവയാണ്. ചൂടാക്കിയ റവയായാലും അല്ലാത്ത പച്ച റവയാണെങ്കിലും നമുക്ക് ഇതിന് ഉപയോഗിക്കാം. ഇനി രണ്ട് വറ്റൽമുളക്, ഒരു ടീസ്പൂൺ കടുക്, ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് വേണം. ഇനി നമുക്ക് ഉപ്പുമാവിലേക്ക് ആവശ്യമുള്ള വെള്ളം, അതായത് നമ്മളെടുക്കുന്ന ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം നമുക്ക് സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്കൊരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് കൂടുതൽ മധുരമൊന്നും എടുത്ത് കാണിക്കില്ല, നേര് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇടുന്നത്. ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കരുത്, മറ്റേത് ഓയിലും നമുക്ക് ഉപയോഗിക്കാം. ഓയിൽ ചൂടായാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് വറ്റൽമുളകും ഉഴുന്നുപരിപ്പും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉഴുന്നുപരിപ്പും വറ്റൽമുളകും ഒക്കെ മൂത്ത് വന്ന് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നിലക്കടലയാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത്. നിലക്കടലയ്ക്ക് പകരം കാഷ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ നിലക്കടലയുള്ളത് അതുകൊണ്ട് ഞാനിത് ചേർത്തി കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കടലപ്പരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം, ഒക്കെ നല്ലതാണ്. ഇനി ഞാനിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്തി കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്താണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പോൾ തേങ്ങ ഇട്ട് കഴിക്കുന്നത് ഒരാൾക്ക് ഇഷ്ടമല്ല. അപ്പം നമ്മളിതെല്ലാം കൂടി ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ തേങ്ങ ചേർക്കുന്നില്ല. പക്ഷേ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് തേങ്ങ ഇട്ടിട്ട് ആവശ്യത്തിന് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. തേങ്ങ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങ ചിരവി വെച്ചത്. നമ്മൾ സവാള ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലപോലെ വളർന്ന് വരേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് അതുപോലെ ഞാൻ പൊടിയെ പോയിട്ട് അരിഞ്ഞു വെച്ചതാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ നിളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ മല്ലിയില നമ്മൾ അവസാനമാണ് ചേർത്തി കൊടുക്കാറ്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വേപ്പിലയും കൂടെ നമുക്കിതിനോട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഉപ്പുമാവ് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ഇട്ടത് അത് കാൽ ടീസ്പൂണിൻ്റെ അളവ് സ്പൂണാണ്, അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുത്തത്. അര സ്പൂണേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം മഞ്ഞളിൻ്റെ മണമെല്ലാം മാറി കിട്ടും. ഇനി നമ്മളുടെ എടുത്ത് വെച്ചിട്ടുള്ള റവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത റവയാണെങ്കിലും അല്ലാതെ പച്ച റവയാണെന്നുണ്ടെങ്കിലും എന്തായാലും നമ്മൾ ഈ ഇതുപോലെ തന്നെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ഈ മിക്സിനകത്തേക്ക് ഇട്ടിട്ട് ഈ റവ നല്ലപോലെ ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കണം. ഈ എന്താ പറയുക, ഉപ്പുമാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിയെല്ലാം വഴറ്റിയിട്ട് അതിനകത്ത് കടന്ന് നല്ലപോലെ റവ വറുത്തെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ഉപ്പുമാവിൻ്റെ മിക്സ് ഇവിടെ റെഡി. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ലൊരു മണമാണ്, നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവിൻ്റെ കൂട്ടിത് ഇവിടെ നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനും ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൽ കുരുവൊക്കെ മാറ്റണം കേട്ടോ, കുരുവൊന്നും ഇതിൽ പെടരുത്. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അടുത്ത മറ്റേ സ്റ്റവിൻ്റെ മുകളിൽ തന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു.
ഇത് തിളച്ച വെള്ളം അതുപോലെ എന്തായാലും നമ്മൾ ഒരു സ്റ്റൗവിൽ ഉപ്മാവ് ഉണ്ടാക്കും തയ്യാറാക്കുമ്പോൾ മറ്റേ സ്റ്റൗവിൻ്റെ മുകളിൽ ഇതിലേക്കുള്ള വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് ആ വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ റവയുടെ മിക്സിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളത്തിൻ്റെ കണക്ക് കറക്റ്റാണ് കേട്ടോ. നമ്മൾ ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കറക്റ്റായിട്ട് വേണം. ഒട്ടും കൂടും വേണ്ട, കുറയും വേണ്ട. നല്ല പാകത്തിനുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ള ഉപ്മാവല്ലേ, അതുപോലെ തന്നെ ടേസ്റ്റ് കിട്ടും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ രുചി മനസ്സിലാവുള്ളൂ. വെളിച്ചെണ്ണ നിങ്ങൾ ഉപയോഗിക്കരുത്, മറ്റേത് ഓയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു മൂന്നോ നാലോ മിനിറ്റ് ഒന്നടച്ച് ഒന്ന് ആവിയിൽ അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് നേരം അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിലാണേ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉപ്മാവ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ് കേട്ടോ. അത് രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം വരെ ഇരിക്കുമ്പോൾ പോലും ഇത് ഒട്ടും ഹാർഡാവില്ല. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.